ഇത് വലിയ ചിക്കനാ, അതുകൊണ്ട് നിങ്ങൾക്കും അറിയാൻ പറ്റൂല. അപ്പൊ ഇത് ഇതിനകത്ത് ഒത്തിരി ചിക്കൻ ഉണ്ടായത് കേറ്റാൻ പറ്റൂല. അത് നമ്മൾ ഇത് വറുത്തിട്ട് വരപ്പിച്ചിട്ട് ഈ വണ്ടി കറി നമ്മൾ ഇടിക്കാം. പക്ഷേ നമുക്ക് ഇതിനകത്ത് കേറ്റാൻ നല്ലതെങ്കിൽ നമുക്ക് വെക്കാൻ കിട്ടും. ഓക്കെ, സ്ഥലം ഇത്ര ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇത്ര സ്ഥലം കിട്ടില്ല. അപ്പൊ നമ്മള് ഇത് വറുത്തിട്ട് നമ്മള് അതിനകത്ത് ഇടും. അപ്പൊ എന്റെ ഉമ്മിന്റെ കാല് വഴി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യുന്നത്. അതും ചെയ്യുന്ന തോറും അമ്മ ഇങ്ങനെ ഫോൺ വിളിക്കുന്നത് അതാണ്. അപ്പൊ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഞങ്ങൾ വീട്ടിൽ ഒന്നും പോകണം ഇല്ലേ. അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്ര സാധനങ്ങൾ പെട്ടി വെച്ചായിരുന്നു. അപ്പൊ ഇത് ഒന്ന് അടുപ്പറച്ച് വെച്ചേക്കാം. അപ്പം ഈ നമുക്ക് പ്ലേറ്റ് ഒക്കെ കണ്ടോ, അപ്പം ഇതിന്റെ പുറയിലാണ് ചിക്കൻ. അപ്പം ഈ ചിക്കൻ്റെ റെസിപ്പി നോക്കാം. പക്ഷേ ആദ്യം അമ്മ വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റൂലോ, അച്ഛനും ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ ആരെങ്കിലും റെസിപ്പിന്റെ ഒരു ടേസ്റ്റി ചിക്കൻ ഉണ്ടാക്കുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം. പക്ഷേ വീട് കഴിയുന്നില്ല, വീട് കഴിയുമ്പോൾ പറയാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മള് വീട് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതൊന്ന് പൊടിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. കറിഞ്ഞ് വരില്ല, ഇവിടെ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇത് നമുക്ക് കണ്ടോ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരുന്ന. അപ്പൊ ഇത് കുഞ്ഞു സാധനമാണ്. ഓക്കെ, അപ്പം കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനൊക്കെ വെക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഈ സാധനം വെക്കാൻ, ഈ സാധനം അതിനകത്ത് വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. ഇനി ഇതിന്റെ റെസിപ്പി പറയാം. കുറച്ച് ഇതൊക്കെ സാധനങ്ങളായിരുന്നു പറയാം. അപ്പം ഇനി റെസിപ്പി പറയാം. ആദ്യം നമ്മൾ ചിക്കൻ ഇതിനകത്ത് ഇട്ട്, അത് ഇതിനകത്ത് ചിരി മല്ലുപൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തു. അത് അത് കഴിഞ്ഞ് ഞാൻ മയണസിന്റെ ഇത് ഉണ്ടാക്കി. എന്റെ അമ്മയാണ് ഉണ്ടാക്കിയ വാക്കറി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇനി പറയാൻ പോകുന്ന ഞാൻ മല്ലിയില, മല്ലിപ്പൊടി എല്ലാത്തിനകത്തും റൗണ്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ട്, അത് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് തൈരിടും, മല്ലിപ്പൊടി ഇടും, എല്ലാം ഇടും. പക്ഷെ ഇപ്പം ഉണ്ടാക്കി തിന്നാനും പറ്റും. പക്ഷെ അമ്മ ഇങ്ങനെ കേട്ടോ, വാപ്പ ഇങ്ങനെ കാണിക്കുമ്പോ നിർത്തത് പോലും ഇല്ല അങ്ങനെ. പക്ഷെ ഞാന് പറയട്ടെ, നിങ്ങൾ അച്ഛന് ഇങ്ങനെ അമ്മയ്ക്ക് വയ്യാത്തപ്പ ഇങ്ങനെ ഉണ്ടാക്കുവോ? ഇല്ലല്ലോ. ആ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാനും പഠിക്കണം അച്ഛന്മാര്, അല്ലെങ്കിൽ പഠിച്ച അച്ഛൻ അമ്മമാരുടെ കാലോ എന്തേലും ഒളിക്കാല് പറ്റത്തോലുല്ല, പട്ടിന് നടക്കും. അപ്പം ഈ പട്ടണ ദിവസമാണ് ഇന്ന് അച്ഛൻ മുട്ട പൊട്ടിച്ച ദിവസമാണ്. അപ്പം ചിക്കൻ ഉണ്ടാക്കുവാണ്, ഇതിനകത്താണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. എന്റെ പയ മിക്സി ഈ പയ മിക്സിയായ ഇത് പയ സാധനമാണ്. അപ്പം ഈ സാധനത്തിനകത്ത് ഇഞ്ചി അരച്ചത്. ഇത് ചിക്കൻ അടച്ച് വെച്ച പ്ലേറ്റാണ്. ഇതൊക്കെ കഴുകി വെച്ച സാധനങ്ങളാണ്. ഇത് ചിക്കന് വെച്ച സാധനമാണ്. എല്ലാം അങ്ങനത്തെ സാധനമാണ്.
പാത്രം അടിപ്പിക്കാണ് അതറിയോ ഫ്രണ്ട്സ്. ഇങ്ങനെയാണ് വെക്കണ്ട അമ്മ അച്ഛന്മാരും അമ്മമാരും വയ്യാതായിരുന്നു അച്ഛന്മാരും കൊച്ചുങ്ങള് ഇങ്ങനത്തെ ഒരു ഫുഡ് ഉണ്ട് അപ്പൊ ആ നല്ല അപ്പൊ ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ പട്ടിണിയും കിടക്കും അല്ലാതെ ഉണ്ടാക്കണം. അത് ഈ റെസിപ്പിക്കകത്ത് ആരും കണ്ടെത്തില്ല. ഈ റെസിപ്പി കാണുവാണെങ്കിൽ എല്ലാരും ചിരിക്കത്തുള്ളൂ മടിക്കത്തുള്ളൂ. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാൻ ശരിയാണ്. ബൈ 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 ബൈ. ഷെയർ ചെയ്യാ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാ. പക്ഷേ നിങ്ങൾ ഈ ഫുഡൊക്കെ നല്ലപോലെ നിൽക്കില്ല തിന്നണം. വേസ്റ്റ് ആക്കിയാ പിന്നെ നമുക്ക് വിശക്കുവാണെങ്കിൽ തിന്നാനും പറ്റില്ല. അപ്പൊ മൊത്തത്തിലും തിന്നണം. അല്ലെങ്കിൽ ഒത്തിരി ചപ്പാത്തി ഉണ്ടെങ്കിൽ അഞ്ച് മൂന്നാവും ആറെണ്ണാവും. ആറെണ്ണ എങ്ങനെയാവും? വൺ ടു ത്രീ, ത്രീ വരാവും ചപ്പാത്തി. പക്ഷേ നിങ്ങൾ ഈ ബെൽ ബട്ടണ് ക്ലിക്ക് ചെയ്യുന്നതാണ് ലൈക്ക് ആവുന്നേ. അപ്പം എന്റെ വീഡിയോയിൽ എല്ലാരും കാണണം കേട്ടോ. എങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുമല്ലേ കേട്ടോ. Like, share, bell button, click. Bye-bye. Bye-bye.